കർഷകൻ മാധ്യമങ്ങളെ കാണുകയാണ് അദ്ദേഹത്തിന്റെ വാക്ക്. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഈ വിധിയെ ബാധിച്ചിട്ടുണ്ടാവും എന്നുള്ളതിനെയാണ്. അതിനെപ്പറ്റി എനിക്ക് പറയാൻ പറ്റില്ല. കാരണം വിധി നോക്കാതെ ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും വിധിപ്പാർപ്പ് വരട്ടെ. വിധിപ്പാർപ്പ് വരാതെ ഞാൻ വിധിയിലെ കാര്യങ്ങൾ സംബന്ധിച്ച് അതീന്ദ്രജ്ഞാനം ഇല്ലല്ലോ. തുടർന്ന് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാം. പക്ഷേ ഞാൻ ഈ കേസിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത്രയുള്ളൂ. ഒരു വനിത എന്നുള്ള നിലക്ക്, ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തക അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തക എന്നുള്ള നിലക്ക് അവരുടെ ഉത്തരവാദിത്വം അന്വേഷണവുമായി സഹകരിക്കുക എന്നുള്ളത് തന്നെയാണ്. അന്വേഷണമായി സഹകരിച്ചുകൊണ്ട് അവരെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ തുടർ നടപടിയായി കൈക്കൊള്ളുക എന്നുള്ളതേ ഉള്ളൂ. അത് നിയമപരമായി അനുശാസിക്കുന്ന അനുവദിക്കുന്ന മാർഗത്തിലൂടെ അത് ചെയ്യാം. അതായത് വളരെ ബാലിശമായ ചോദ്യമാണ്. കാരണം നമുക്കറിയാം, ഒരു ജാമ്യാപേക്ഷ നിൽക്കുമ്പോൾ, ചരിത്രത്തിൽ എവിടെയെങ്കിലും ഒരു മുൻകൂർ ജാമ്യാപേക്ഷ നിലനിൽക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ പോകുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നോൺ വെയിലബിൾ ഒഫൻസായ ഒരു കേസിൽ ആ സമയം തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുമല്ലോ. പിന്നെ ഇതിന് മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കുന്ന എന്തിനാണ്? പ്രീ അറസ്റ്റാണ്. അറസ്റ്റിന് മുമ്പ് എനിക്ക് ജാമ്യം തരണം എന്ന് പറഞ്ഞു. അതിന്റെ കാര്യം ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ നിലനിൽക്കുമ്പോൾ ആരെങ്കിലും പോയി ആ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ അറസ്റ്റ് വരിക്കുമോ? അത് ഒന്നാമത് ഈ ചർച്ചയിൽ പല ആളുകളും വന്ന് ജീവിതത്തിൽ ഇതുവരെ ഇത്തരം കേസുകൾ നടത്തിയ ആളുകളെ ചർച്ച ചെയ്യുന്നത്, നിയമപരമായി എന്തെങ്കിലും ഗ്രാഹ്യമുള്ള ആളുകളെ ഇതിനെ സംബന്ധിച്ച് പലപ്പോഴും അഭിപ്രായം പറയുന്നത്, നിയമപരമായി ഗ്രാഹ്യമുള്ള ആളുകൾ തന്നെ പകുതി ബന്ധ നിലപാടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അവരുടെ നിലപാടുകൾ കാലാനുസൃതമാണോ എന്ന് അവർ തന്നെ പരിശോധിച്ചോട്ടെ. രാഷ്ട്രീയവും വ്യക്തിപരമായ താല്പര്യങ്ങളും വെച്ചുകൊണ്ടാണ് പല അഭിപ്രായം പറയുന്നത്. അത് തെറ്റൊന്നുമില്ല, അവർക്ക് അവകാശമുണ്ട്. പക്ഷേ ഇത് പൊതുജനങ്ങൾ കാണുന്ന പൊതുജനങ്ങൾ വിചാരിക്കുക, മുൻകൂർ ജാമ്യം അപേക്ഷ കൊടുത്താൽ തീർച്ചയായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പോയാൽ എന്താ? പോയാൽ പിടിക്കപ്പെടും, അറസ്റ്റ് ചെയ്യപ്പെടും, പിന്നെ മുൻകൂർ ജാമ്യത്തിന് എന്താണ് പ്രസക്തി? ഇതാണ് അതിന്റെ കാര്യം. അത് ഒരു ക്വാറ്റ് റീസണബിൾ ലോജിക്കാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ടെർമിനോളജി തന്നെ എനിക്ക് ഒരു ഭീകരാവസ്ഥ പ്രകടിപ്പിക്കുകയാണ് നിങ്ങൾ. യഥാർത്ഥത്തിൽ അന്വേഷണമായി സഹകരിക്കുന്നതിനോട് അന്വേഷണം ചോദ്യം ചെയ്തതിന് ഹാജരാകണം. അവരെ മുമ്പിൽ പോയി കാര്യങ്ങൾ അവതരിപ്പിക്കണം. സ്വാഭാവിക അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരായാൽ ആ അറസ്റ്റ് രേഖപ്പെടുത്തും, കോടതിയിൽ കൊണ്ടുവരും, അവർ ജാമ്യാപേക്ഷ അവിടുന്നു, പിന്നെ സെഷൻസ് കോടതിയിലും എത്തും, അത് സംബന്ധിച്ച് വാദം തുടർവാദം നടത്തും. ഇതാണ് അതിന്റെ നടപടിക്രമം. അല്ല, അങ്ങനെയാ. ഞാൻ ഈ ജ്യോതിഷന്റെ വർത്തമാനം ഇപ്പം പറയാൻ കഴിയില്ല. നിങ്ങൾ എങ്ങനെ, ഞാനൊരു എനിക്ക് തോന്നുന്നത് ഞാൻ മോശമില്ലാത്തൊരു ക്രിമിനൽ അഭിഭാഷകനാണെന്ന് വിചാരിച്ചു പോയെ. എന്നെ പരാജയപ്പെടുന്ന രീതിയിലാണ് ചോദ്യം. ആ ഏകദേശം മൂന്ന് മണി ഓ തീർച്ചയായിട്ടും അതിന്റെ കാര്യങ്ങൾ പോകുന്നുണ്ട്. അല്ല, അതെങ്ങനെയാണ്? പോകുന്നുണ്ടെങ്കിൽ പിന്നെ കീഴടങ്ങാൻ പാടുണ്ടോ? പാടില്ലല്ലോ. വക്കീൽ പറഞ്ഞ നിങ്ങൾ പോയി കീഴടങ്ങുക, ഹൈക്കോടതിയിൽ പോകുക എന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ. ഇല്ല, മാത്രമല്ല, ഇതങ്ങനെ ഒളിച്ചോടുന്ന വിഷയമല്ല. നമ്മൾ ഇതിനെ ഡയറക്റ്റായി അഡ്രസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ ഇഷ്യൂന ഈ ഇഷ്യൂയെ യഥാർത്ഥത്തിൽ നിയമപരമായി അഡ്രസ് ചെയ്ത് തന്നെ പോകണമല്ലോ. ഒരു പ്രതി ആരോപണ വിധേയമായി കഴിഞ്ഞാൽ അവരെ നിരപരാധിത്വം തെളിവാകേണ്ടത്, അത് കോടതിയിൽ നിരവധിയായ മാർഗങ്ങൾ വിചാരണ ഉണ്ട്. അതിനിടക്ക് ഇത് പ്രതിപക്ഷ നിലനിൽക്കില്ല എന്ന് പറഞ്ഞ നടപടി എടുക്കാൻ അവകാശമുണ്ട്. ഇതെല്ലാം ഉണ്ട്. സ്വാഭാവിക ഏതൊരു നിയമവഴിയും തേടാലോ. ഒരാൾക്ക് നിയമവഴി തേടുന്നതിന് പിന്നെ അവരുടെ ഭരണഘടനാദത്തമായ അവകാശമാണല്ലോ, അത് ചെയ്യാം. അത് ദിവ്യക്ക് മാത്രം ഒരു പ്രത്യേകതയില്ല. ശരി, താങ്ക് യു. ദിവ്യയുടെ അഭിഭാഷകൻ വിശ്വൻ, അഡ്വക്കേറ്റ് വിശ്വൻ, അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് കേട്ടത്. അദ്ദേഹം നൽകുന്ന സൂചന അനുസരിച്ച് ഹൈക്കോടതിയിലേക്ക് തന്നെയാണ് ദിവ്യയുടെ നീക്കം. ഹൈക്കോടതിയിൽ ഹർജി നൽകി സെഷൻസ് കോടതിയുടെ വിധിക്കെതിരെ അപ്പീൽ നൽകിക്കൊണ്ടുള്ള നീക്കമാണ്. അങ്ങനെയെങ്കിൽ അതുവരേക്ക് ഒളിവിൽ തന്നെ നിൽക്കും ദിവ്യ എന്ന സൂചന കൂടി അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഉയർന്നു വരുന്നുണ്ട്. അത് അങ്ങേറ്റം നാണക്കേടായി മാറുന്ന സാഹചര്യം കൂടി ഉണ്ടാവും. കിരൺ, ഒരു കാര്യം, ഈ അഭിഭാഷകർ നൽകുന്ന സൂചന പ്രകാരം ദിവ്യ ഇനി പെട്ടെന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമെന്ന സൂചനയില്ല. വീണ്ടും ഒരു നിയമ പോരാട്ടത്തിനുള്ള കാത്തിരിപ്പിലാണ് അവർ. അങ്ങനെയെങ്കിൽ ഇത് വിശദീകരിക്കാൻ പാടുപെടില്ലേ? സജിത്തെ, എത്രയും വേഗത്തിൽ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുക, അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കുക. വളരെ വേഗം തന്നെ തീരുമാനമുണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് അനുകൂലമായ തീരുമാനമാണ് ദിവ്യയ്ക്ക് വരുന്നതെങ്കിൽ. തൽക്കാലം ദിവ്യയ്ക്ക് മാത്രമല്ല, അത് സർക്കാരിന് കൂടി ഒരു ആശ്വാസമാണ്. അത്തരത്തിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം അനുവദിക്കപ്പെട്ടു എന്നുള്ളത്. ഇനി ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം അനുവദിക്കപ്പെട്ടില്ല എങ്കിൽ ഇനി അധിക ദിവസത്തേക്ക് താമസിപ്പിക്കാൻ കഴിയില്ല. കാരണം ഇത് അധിക ദിവസം ചർച്ചയാക്കി നിലനിർത്തുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അത്ര ഗുണകരമാവില്ല. പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പിലടക്കം ഗുണകരമാവില്ല. ഉപതെരഞ്ഞെടുപ്പിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ
തന്നെയാണ് അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നതെങ്കിൽ സ്വാഭാവികമായും ആ ചർച്ചയുടെ ആഴം അല്ലെങ്കിൽ ആ ചർച്ചയുടെ തീവ്രത അല്പമെങ്കിലും കുറയ്ക്കാൻ കഴിയും. ആ ഒരു നിലപാടിൽ തന്നെയാവും സ്വാഭാവികമായും സർക്കാർ നിൽക്കുക. ചിലപ്പോൾ ബി പി ദിവ്യ പോലെ ഒരു നേതാവിനെ പൂർണ്ണമായും അങ്ങനെ തള്ളിക്കളയുന്നത് പൂർണ്ണമായും ശരിയല്ല. അല്ലെങ്കിൽ അത്തരമൊരു നിലപാട് കൂടി സർക്കാരിനുണ്ടെങ്കിൽ ഈ ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള സമയം അനുവദിക്കുക, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് അതിന് പരമാവധി ഒന്നോ രണ്ടോ ദിവസം അനുവദിക്കുക, അതിനപ്പുറത്തേക്ക് ദിവസം അനുവദിക്കാതിരിക്കുക, അതിനപ്പുറം തീരുമാനം അവിടെ അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ നടപടികളിലേക്ക് തന്നെ പോകുക. അവിടെ ദിവ്യയ്ക്ക് മുന്നിൽ പിന്നീട് ഒരു വഴിയേ ഉള്ളൂ. പാർട്ടി ആയിരിക്കും സ്വാഭാവികമായും അത്തരം ഒരു നിർദ്ദേശം തന്നെ മുന്നോട്ട് വെക്കാൻ സാധ്യതയുണ്ട്. ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളപ്പെട്ടാൽ അവിടെ ഹാജരാവണം, സ്വയം കീഴടങ്ങാൻ തയ്യാറാവണം എന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പരിധിവരെ പരിക്ക് പരിഹരിക്കാൻ കഴിയും. ഇനിയും അറസ്റ്റ് നീട്ടിക്കൊണ്ടുപോയാൽ സ്വാഭാവികമായും അത് ഉപതെരഞ്ഞെടുപ്പിലടക്കം വലിയ തരത്തിൽ ചർച്ചയാവുകയും അത് സർക്കാരിനെതിരെയുള്ള ഒരു നീക്കമായി വ്യാഖ്യാനിക്കപ്പെടുകയും കുടുംബം ഇപ്പം അത്രത്തോളം പാർട്ടി കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് അത്തരത്തിലൊരു പ്രതികരണത്തിന് തയ്യാറാവാത്തത്. പക്ഷേ ഇന്നടക്കം കുടുംബത്തിന്റെ പ്രതികരണം ഒരു തരത്തിൽ പറഞ്ഞാൽ അത് പോലീസിനെതിരെയുള്ള ഒരു പ്രതികരണം കൂടിയാണ്, സർക്കാരിനെതിരെയുള്ള പ്രതികരണമാണ്. എസ്